കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പൊതുവെ കണ്ടുവരുന്ന ഒരു രീതിയാണ് എല്ലാത്തിനും ഷോർട്ട് കട്ട്, അഡ്ജസ്റ്റ്മെന്റ്, റെഡിമെയ്ഡ് ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് എല്ലാത്തിനും പരിഹാരം ലഭിക്കുക. ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ്. സാധാരണ ഒരു കുട്ടി പഠിക്കാൻ കുറച്ച് പുറകോട്ടാണ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പഠിച്ചിട്ട് ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല, പഠിച്ചിട്ടൊന്നും പരീക്ഷയ്ക്ക് വേണ്ട പോലെ അവന് എഴുതാൻ സാധിക്കുന്നില്ല. ഉടനെ മാതാപിതാക്കൾ ചോദിക്കുന്ന ഏതെങ്കിലും ജ്യോതിഷരടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലോ തിരുമേനിമാരുടെ അടുത്തോ ചെന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, തിരുമേനി എൻ്റെ മോന് അല്ലെങ്കിൽ ജ്യോതിഷന് എൻ്റെ മോന് പഠിച്ചത് ഓർമ്മയില്ല, അല്ലെങ്കിൽ പഠിച്ചത് എഴുതാൻ പറ്റുന്നില്ല, അപ്പോൾ എന്തെങ്കിലും അതിനൊരു ഉപാധി പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമോ നല്ല മാർക്ക് വാങ്ങിക്കാനും പഠിച്ചത് ഓർമ്മ നിൽക്കാനും. ഉടനെ എല്ലാവരും പറയും ഒരു സാരസ്വത അരിഷ്ടം വാങ്ങിച്ച് ജപിച്ച് കഴിക്കുക, പിന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നെയ്യ് ജപിച്ചു കൊടുക്കുക, ഇതൊക്കെയാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ റെഡിമെയ്ഡായിട്ട് ഇത് കിട്ടും, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതിൻ്റെ ബലം കിട്ടും എന്നുള്ള ഒരു ധാരണ, ഒരു ചിന്ത മാറ്റിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുവിധം 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ ആയി വരുന്ന സമയത്ത്, മലയാളം നല്ലപോലെ എഴുതാനും വായിക്കാനും ഒക്കെ ആവുന്ന സമയത്ത് അവനെ നമ്മൾ, അല്ലെങ്കിൽ ആ കുട്ടിയെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് സരസ്വതി പ്രസാദം ലഭിക്കാനായിട്ട്. വിദ്യയ്ക്ക് സരസ്വതി പ്രസാദം ലഭിച്ചാൽ പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കണ്ട, വളരെ പിന്നെ അവന് കിട്ടുന്നതെല്ലാം അനുഗ്രഹങ്ങളായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഈ സരസ്വതി ഭുജംഗ പ്രിയ സ്തോത്രം എന്ന് പറയുന്ന ഒരു സ്തോത്രമുണ്ട്. അത് നമ്മൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് നല്ല വൃത്തിയായിട്ട് അക്ഷരത്തെറ്റില്ലാതെ അത് ജപിക്കാൻ പറയാം. ഏതാണ്ട് ഒരു 90 ദിവസത്തോളം 3 മാസക്കാലത്തോളം നിരന്തരമായിട്ട് കുട്ടികളെ രാവിലെ എഴുന്നേറ്റ്, ക്ലാസ്സുള്ള ദിവസങ്ങളിലാണെങ്കിൽ പോലും കുട്ടികളെ നേരത്തെ എഴുന്നേറ്റ് പഠിച്ചെടുക്കാൻ കുറച്ച് ദിവസം സമയമെടുക്കും. നല്ല വൃത്തിയായിട്ട് എഴുതി ബുക്കിൽ എഴുതി കൊടുത്തത് വായിച്ച് കുറച്ച് ദിവസം തുടർച്ചയായിട്ടത് വായിച്ചു കഴിഞ്ഞാൽ അവർക്കത് കാണാപ്പാടാവും. നമ്മൾ പറഞ്ഞു കൊടുക്കുക, രക്ഷകർത്താക്കൾ അത് അക്ഷരത്തെറ്റില്ലാതെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ആദ്യം നമ്മളത് ഗുരുമുഖത്തിൽ നിന്ന് ഏറ്റുവാങ്ങണം. ഈ സരസ്വതി ഭുജംഗ പ്രിയ സ്തോത്രം എന്താണെന്നുള്ളത് ഗുരുവിനോട് എഴുതി തരാൻ പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഗുരുക്കന്മാരോട് ജ്യോത്സ്യന്മാരോട് അതൊന്ന് ചെയ്യാൻ പറയുക. ബുക്കുകളിലുണ്ടെങ്കിൽ അത് മുഴുവനൊന്നും കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾ വിദ്യയിൽ പ്രാവീണ്യം നേടാനും വിദ്യയിൽ അവർക്ക് ഉയർച്ചയുണ്ടാവാനും പഠിച്ചത് ഓർമ്മ നിൽക്കാനും വേണ്ടിയിട്ട് ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുട്ടികളോട്, എഴുന്നേറ്റ് കുളിപ്പിച്ച് കഴിഞ്ഞ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. ഒരു 90 ദിവസം, അതായത് 3 മാസക്കാലത്തോളം നിരന്തരമായിട്ടത് ജപിച്ച്, തെറ്റുകൂടാതെ ജപിച്ച് കുട്ടികൾ, വലിയ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. പരീക്ഷാ സമയങ്ങളിലൊക്കെ വളരെ ദൈനംദിനമായിട്ടത് ചെയ്ത് കാണാതെ പഠിച്ച് വളരെ വൃത്തിയായിട്ട് നമ്മൾ ചെയ്ത് അതിനോടൊപ്പം തന്നെ സാരസ്വത കൃതമോ മറ്റേതെങ്കിലും ജപിച്ച നെയ്യുകളോ എല്ലാം കഴിച്ച് ശവനപ്രാശം പോലെയുള്ള ഏതെങ്കിലും ബ്രഹ്മീകൃതം അങ്ങനെയുള്ള ലേഖ്യങ്ങളെല്ലാം കഴിച്ച് കുട്ടികൾ ഇതും നിരന്തരമായിട്ട് തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് വിദ്യയിൽ വലിയ ഉയർച്ചയുണ്ടാവും. ഭയങ്കരമായ ഒരു, നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സ്വന്തം അനുഭവം കൂടെയുണ്ട്, പറഞ്ഞറിയിക്കാനാവാത്ത ബുദ്ധിശക്തി ഓർമ്മശക്തിയും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കും. അതിനു വേണ്ടിയിട്ട് ഈ സരസ്വതി പ്രസാദം ലഭിക്കാനായിട്ട് ഈ ഭുജംഗ സ്തോത്രം നമ്മൾ നല്ലപോലെ കുട്ടികൾക്ക് പറഞ്ഞ് സ്വായത്തമാക്കി കൊടുക്കാൻ ശ്രമിക്കാം.